പ്രശസ്തമായ നിലമ്പൂർ തേക്കുകളുടെ വിൽപ്പനയിൽ വൻ ഇടിവ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വിൽപ്പന മൂന്നിലൊന്നായി കുറഞ്ഞു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും സാമ്പത്തിക മാന്ദ്യവും തിരിച്ചടിയായതോടെ വ്യാപാരികൾ ആശങ്കയിലാണ്. തേക്ക് തടി എന്നാൽ നിലമ്പൂർ തേക്കെന്നാണ് വിശേഷണം. ഗുണമേന്മയിൽ ഒന്നാമതുള്ള നിലമ്പൂർ തേക്ക് അന്വേഷിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആവശ്യക്കാർ എത്തിയിരുന്നു. എന്നാൽ ഈയിടെയായി നിലമ്പൂർ തേക്കിനും സമയം അല്പം മോശമാണ്. റബ്ബറിൻ്റെ വിലയിടിവ്, കാർഷിക മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലമ്പൂർ തേക്കിൻ്റെ വ്യാപാരത്തെ ബാധിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങളും വെല്ലുവിളിയായി. നിലമ്പൂർ തേക്ക് തടികളുടെ പ്രധാന വിൽപ്പന കേന്ദ്രങ്ങളായ അരുവാക്കോട്, നെടുങ്കയം, മരടിപ്പോകളിൽ തേക്ക് ലേലത്തിനെടുക്കാൻ വ്യാപാരികൾ മടിക്കുന്നു. ലേലത്തിനെടുത്തവ കൊണ്ടുപോകാനാവാതെ പലയിടത്തും കെട്ടിക്കിടക്കുന്നു. ആവശ്യക്കാര് ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് പൊതുവെ കുറവാണ്. കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ കുറച്ച് മരം കുറച്ചെടുത്താൽ മതി എന്നില്ല ഒരു നിലയിൽ വന്നിട്ടുണ്ട്. ആവശ്യക്കാരില്ലാതെ ലേലം കൊണ്ടിട്ട് എന്ത് കാര്യമെന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് മൂന്നിലൊന്നായി വ്യാപാരം കുറഞ്ഞതായാണ് ഔദ്യോഗിക കണക്ക്. മാസത്തിൽ ലേലത്തിൻ്റെ തവണ കൂട്ടിയതും തറവാടക വർദ്ധിപ്പിച്ചതും തിരിച്ചടിയായെന്നും വ്യാപാരികൾ. ഇതോടൊപ്പം പ്രാദേശിക വിപണിയിലും തേക്കിന് ആവശ്യക്കാരില്ല. സർക്കാരിന് പരിഹരിക്കാനാവുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ നിലമ്പൂർ തേക്കിൻ്റെ പ്രൗഢി പേരിൽ മാത്രം ഒതുങ്ങുമെന്നാണ് ആശങ്ക. അനന്തപ്രഭയോടൊപ്പം ശ്രീധരൻകുറിയുടെ ദേശാനെറ്റ് ന്യൂസ്, മലപ്പുറം.